ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വന്നു ഇതേ അച്ചുവിനുള്ള ദോശ ഉണ്ടാക്കുന്നു അപ്പം ദോശയ്ക്ക് ഇന്ന് വേറെ കറിയൊന്നും ഇല്ല അപ്പം ഇച്ചിരി നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ദോശയ്ക്ക് അവന് സോസേജ് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ ജസ്റ്റ് ഒരു ഇരിമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഒരു അല്ലേ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അതേ ദോശ ബാറ്ററിൽ വെള്ളം ഒപ്പം ചേർക്കേണ്ട ആവശ്യമില്ല മേൽമയുടെ ദോശ ബേറ്ററാണ് പക്ഷേ എങ്കിലും നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് ലൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ പിന്നെ അതേ ഞാൻ ഇത് ഇന്നലെ ഫ്ലാക്സ്ഡ് ജെല്ല് തലയിൽ തേക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ കുറച്ച് ജെല്ലെടുക്കുക അതിൻ്റെ ഇടയിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണികളൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുളിക്കാമല്ലോ അപ്പോൾ കുറച്ച് നേരം തലയിൽ പിടിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ദോശ ഉണ്ടാക്കിയാവുന്ന ഒരു ദോശ വേണ്ടു കേട്ടോ അതുണ്ടാക്കി പിന്നെ അതേ ഡേക്കറിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആണ് അപ്പോൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഒരു ബോക്സ് ഒരു പാത്രത്തിലാക്കി കൊടുത്താൽ അത് കൊണ്ടുപോകും പിന്നെ നമ്മൾ ഏട്ടനെ ചായ എടുക്കണം ഏട്ടനും മാത്രം ചായ അപ്പോൾ കപ്പിൽ വെച്ചിട്ട് ചായ എടുക്കും പാലും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മളൊരു ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ചായ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അതേ നമുക്ക് പേർക്ക് പേട്ടനും കിച്ചു ആറിയാവുമ്പോൾ പോണം അപ്പോൾ കിച്ചു മോനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബർഗറും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ സോസേജ് ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ബർഗർ ആക്കാൻ വെച്ചിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി സോസേജ് ഒന്നും നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ിൽ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തോട്ടോ അപ്പോൾ അത് നമുക്ക് അങ്ങനെ അരിഞ്ഞ് കുറച്ച് എണ്ണം എടുത്തിട്ട് അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എണ്ണയിൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക ബർഗറിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് വെക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ കുറച്ച് ഒരു വലിയ സൈസിലങ്ങോട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ബർഗറിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിനായിട്ടുള്ളത് മാത്രം നമ്മൾ കുറച്ച് വലിയ സൈസിൽ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിത് രണ്ടും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് എട്ട് ആദ്യം ബ്രഷ് ചെയ്ത് കുളിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചായ വേണം കേട്ടോ പിന്നെ ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ അപ്പം ചായ എടുത്തു നമ്മൾ പിന്നെ നമുക്ക് ഈ സോസേജ് ഒന്ന് ഫ്രൈ ആക്കണം അപ്പം രണ്ട് ട്രിപ്പ് ാണ് ചെയ്യണത് രണ്ടും കൂടി രണ്ട് ഇതായിട്ട് കാരണം ചെറിയ ആൾക്ക് ഒരുപാട് എരി വേണ്ടല്ലോ അപ്പം കിച്ചൂനു വേണ്ടനും കുറച്ച് മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് സ്പൈസി ആണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ആദ്യം അവർക്കുള്ളത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെറുതെ ഒരു ഇച്ചിരി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഇതിനുള്ള ഉപ്പും ഒരു ഒരിത്തിരി മുളകുപൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എണ്ണയിൽ സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സോസേജൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് അതിങ്ങനെ ഒന്ന് വീർത്ത് വരും ഓക്കെ അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അത് നമ്മൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അത് പ്രിപ്പയർ ചെയ്ത് എടുത്തു അതിങ്ങനെ അത് നല്ലൊരു ഒരു ഷെയ്ഡിൽ ഇങ്ങനെ വരും കേട്ടോ ഒരു ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നേ ആ ഒരു ഷെയ്ഡിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ ദച്ചുവിന് കൊടുത്തുവിടാനുള്ള ദോശയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് കൊടുത്തുവിടാനുള്ള സോസേജും കൊണ്ട് നമ്മൾ നുള്ളു ഉപ്പ് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് സോസേജ് കറി ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് ഇതാണ് മോനെ മുട്ട കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരെണ്ണം പുഴുങ്ങിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ നമുക്ക് കുക്കറിലിട്ട് വെക്കാം നമുക്ക് ആകെ ഒരു കുക്കറാണ് ഇവിടെ ഉള്ളൂ അപ്പം ആ കുക്കറിനകത്ത് ചോറ് വെച്ചിരിക്കുകയാണ് കേട്ടോ സോ നമ്മളതുകൊണ്ട് ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട് മുട്ട പുഴുങ്ങി വെക്കാം കേട്ടോ പിന്നെ നമുക്കിനി ബർഗറിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ ലൂസീൻ്റെ ബർഗർ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് ഇവർക്ക് രണ്ടു പേർക്കുള്ളതാണ് വേണ്ടു കേട്ടോ രണ്ടെണ്ണം വേണ്ടു ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഞാൻ ഇപ്പം ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് നമ്മളിപ്പം ചെറിയ ഒരു വലിയ രീതിയിലുള്ള ഡയറ്റിംഗ് ഒന്നുമില്ല ചെറിയ ഇതിലുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ കാലത്ത് ഓട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെനിക്ക് പയ്യ ഉണ്ടാക്കാൻ മതിയുള്ളൂ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് മൈണേസും കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ നമ്മുടെ ഈ സോസേജ് ഫ്രൈയും കൂടെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ബർഗർ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം അവർ മോന് ഉച്ച രണ്ട് മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും അപ്പോൾ അവർക്ക് ലഞ്ചായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ബർഗറും പിന്നെ അതെ പിന്നെ മഫിനാണ് കേട്ടോ അപ്പോൾ ഇത് ഇല്ലു വാങ്ങിയിട്ടുള്ളതാണ് നല്ല പ്ലെയിൻ മഫീൻ ആണ് കേട്ടോ വേറെ ഫില്ലിങ്സും കാര്യങ്ങളൊന്നും ചോക്ലേറ്റ് ഡിപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മഫിനാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മഫീൻ അപ്പോൾ അതച്ചൂനും ഒരെണ്ണം ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കൂട്ടോ അപ്പോൾ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചുകൊടുത്താലാണ്ടൊക്കെ എല്ലാം നീറ്റായി കൊടുത്തോളും ചേച്ചി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതെ നമ്മളതെ അവനും ഒരു കിച്ചൂനും ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ദച്ചുവിന് ഇങ്ങനത്തെ കായ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കായ വറുത്തത് ഇത് വാങ്ങുന്നതാണ് അത്ര നല്ലതെന്നല്ല എന്നാലും പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ വെച്ചു കൊടുത്താലല്ല അവർക്ക് അതിൻ്റെ കൂടെ മറ്റുള്ളതും കൂടെ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം തളുപ്പിച്ചറിയ വെള്ളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കിച്ചുവിന് കൊടുത്തുവിടുക വലിയ താല്പര്യമൊന്നും ഇല്ല അവൾക്ക് ചൂടുവെള്ളം കുടിക്കാനായിട്ട് എന്നാലും കൊടുത്തുവിടും അപ്പം തണുപ്പൊക്കെ ആണല്ലോ അപ്പം ഇച്ചിരി ചൂടിൽ കുടിക്കുകയാണെങ്കിൽ നല്ല സുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ ജലദോഷവും ഒക്കെ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് റൂട്ടീൻസ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം എന്നെ ഇഷ്ടായോ ഇഷ്ടായോ ആ ലാസ്റ്റ് പറഞ്ഞത് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ അതിന്റെ ടാറ്റയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ